പവിത്രമായ സ്വർണാഭരണങ്ങൾ സ്വന്തമാകുന്നത് സ്വപ്നം കാണാത്തവർ ആരുണ്ട്? പവിത്രം ഗോൾഡൻ ഡയമണ്ട്സ് നിങ്ങൾക്കായി ഒരുക്കുന്നു. BIS 916 ഹോൾമാർക്ക് സ്വർണത്തിൽ തീർത്ത 1000 ഡിസൈനുകൾ. ട്രഡീഷണൽ ആൻഡ് ട്രെൻഡി ഡിസൈൻസ്, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. ഏവർക്കും സ്വാഗതം. പവിത്രം ഗോൾഡൻ ഡയമണ്ട്സ്, പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ, പുനലൂർ. രേവതി ഫർണിച്ചർ, അഗസ്ത്യകോട്, അഞ്ചൽ. ഫോൺ 9447453601, 9447292491. മനോഹരമായി നിർമ്മിച്ച വീടുകളുടെ ഏറ്റവും വലിയ ആകർഷണമാണ് കമനീയമായി നിർമ്മിച്ച ഫർണിച്ചറുകൾ. തേക്ക്, ഏറ്റി മുതലായ മേൽത്തരം തടികളിൽ അതിനൂതനമായ ഡിസൈനുകളിൽ നിർമ്മിച്ച് 100% ഗ്യാരണ്ടിയോടെ ഫർണിച്ചറുകൾ നൽകുന്ന അഞ്ചലിലെ ഏക സ്ഥാപനം രേവതി ഫർണിച്ചർ, അഗസ്ത്യകോട്, അഞ്ചൽ. എല്ലാവിധ ഫർണിച്ചറുകളും ഓർഡർ അനുസരിച്ച് നിർമ്മിച്ചു നൽകുന്നു. കേളോൺ, സുനിദ്ര, ഹൈ സ്ലീപ്, ഷെർലോൺ, സ്കൈഫോൺ, റീപോസ് തുടങ്ങിയ പ്രമുഖ കമ്പനികളുടെ മെത്തകളും പില്ലോകളും ലഭ്യമാണ്. 15 വർഷത്തെ വിശ്വസ്ത സേവന പാരമ്പര്യവുമായി രേവതി സോമിൽ. ഫോൺ 9447453601, 9447292491. തേക്ക്, പ്ലാവ്, ആഞ്ഞലി, മഹാഗണി, ഈട്ടി തുടങ്ങിയ തടികളും ഉരുപ്പടികളും മിതമായ വിലയിൽ ലഭിക്കുന്നു. ഹലൻ സ്റ്റൈൽസ് ആൻഡ് ഗ്രാനൈറ്റ്സ്, ഇടമൺ 34. കിഴക്കൻ മേഖലയിൽ ആദ്യമായി ലോകോത്തര നിലവാരമുള്ള സാനിറ്ററി വെയറിന്റെയും ടൈൽസ് ആൻഡ് ഗ്രാനൈറ്റിന്റെയും വിപുലമായ ശേഖരം. മേൽത്തരം കമ്പനികളായ സെറ വെർമോറ, സൊമാനിയ തുടങ്ങിയ കമ്പനികളുടെ ടൈലുകൾ മിതമായ വിലയിൽ. സെറ, കെറോവിൻ, ജോൺസൺ, സിംബോള, ബാത്തെക്സ് തുടങ്ങിയ കമ്പനികളുടെ സാനിറ്ററി ഉൽപ്പന്നങ്ങളും. നാനോ പ്രീമിയം ടൈലുകൾ മറ്റാർക്കും നൽകാനാകാത്ത കുറഞ്ഞ വിലയിൽ. ഫ്രീ ഹോം ഡെലിവറി സൗകര്യവും. അലൻ ടൈൽസ് ആൻഡ് ഗ്രാനൈറ്റ്, ഇടമൺ 34. ഫോൺ 9656570700. നമസ്കാരം, ലൈവ് വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ സുജിത് സുരേന്ദ്രൻ, പ്രധാന വാർത്തകൾ. വാർത്താശേഖരണത്തിന് തടസ്സം നിന്ന ഏരൂർ SIക്കെതിരെ മാധ്യമ പ്രവർത്തകരുടെ വായ്മൂടിക്കെട്ടി പ്രതിഷേധം. SIക്കെതിരെ നടപടിയെടുക്കുമെന്ന് CIയുടെ ഉറപ്പ്. വിലക്കയറ്റത്തിൽ വീർപ്പുമുട്ടി പൊതുജനം. ഓഖിയുടെ ആഘാതം മത്സ്യവിപണിയിലും. മീൻവില കുതിച്ചുയർന്നു. കപ്പലിൽ നിന്നും ലഹരി വസ്തു പിടിച്ചെടുത്ത സംഭവത്തിൽ കെനിയയിൽ ജയിലിൽ കഴിയുന്ന പത്തനാപുരം സ്വദേശിയുടെ കേസ് 22 വിധി പറയും. വിധി അനുകൂലമാകുമെന്ന പ്രതീക്ഷയിൽ അഭിഭാഷകൻ. വാർത്തകൾ വിശദമായി. വാർത്താശേഖരണത്തിന് തടസ്സം നിന്ന SIയുടെ നടപടിയിൽ പ്രതിഷേധിച്ച് മാധ്യമപ്രവർത്തകരുടെ വായ മുടിക്കെട്ടി പ്രതിഷേധം. ഏരൂർ പോലീസ് സ്റ്റേഷനിലേക്കാണ് മാധ്യമപ്രവർത്തകർ പ്രതിഷേധ പ്രകടനം നടത്തിയത്. പീഡനക്കേസിലെ പ്രതിയുടെ ചിത്രമെടുക്കാൻ സ്റ്റേഷനിലെത്തിയ ദൃശ്യമാധ്യമ പ്രവർത്തകരെ തടയുകയും ആക്ഷേപിക്കുകയും ചെയ്ത ഏരൂർ SI ഗോപകുമാറിന്റെ നടപടിക്കെതിരെയായിരുന്നു മാധ്യമപ്രവർത്തകരുടെ പ്രതിഷേധം. വായ മൂടിക്കെട്ടി പ്ലക്കാർഡുകളുമേന്തി ഏരൂർ ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച പ്രകടനം ഏരൂർ പോലീസ് സ്റ്റേഷൻ പടിക്കൽ പോലീസ് തടഞ്ഞു. തുടർന്ന് അഞ്ചൽ CI അഭിലാഷ് മാധ്യമപ്രവർത്തകരുമായി ചർച്ച നടത്തി. SIക്കെതിരെ നടപടിയുണ്ടാകുമെന്ന് CI ഉറപ്പു നൽകിയതോടെയാണ് മാധ്യമപ്രവർത്തകർ പ്രതിഷേധം അവസാനിപ്പിച്ചത്. ലൈവ് വാർത്ത, കടക്കൽ. വിലക്കയറ്റത്തിനൊപ്പം ഓഖി ചുഴലിക്കാറ്റും ആഞ്ഞടിച്ചതോടെ മീൻവിലയും കുതിച്ചുയർന്നു. നിസ്സാര വിലയുള്ള ചെറുമത്സ്യങ്ങൾക്ക് പോലും ഇരട്ടി വിലയാണ് ഈടാക്കുന്നത്. ലൈവ് വാർത്ത എക്സ്ക്ലൂസീവ്. കഴിഞ്ഞയാഴ്ച ആഞ്ഞടിച്ച ഓഖി ചുഴലിക്കാറ്റിന് പിന്നാലെയാണ് മത്സ്യവിലയും കുത്തനെ ഉയർന്നിരിക്കുന്നത്. കടലിൽ പോകുന്ന മത്സ്യബന്ധന ബോട്ടുകൾക്ക് നിയന്ത്രണം വന്നതാണ് മീൻവില കൂടാൻ കാരണം. ഒരാഴ്ച മുമ്പ് വരെ 1.5 കിലോ ചാളയ്ക്ക് 100 രൂപയായിരുന്നു വിലയെങ്കിൽ 2 ദിവസം കൊണ്ട് 1 കിലോ ചാളയുടെ വില 200 രൂപയിലെത്തി. അയല, ചുവന്ന മീൻ എന്നിവയുടെ വിലയും 200 പിന്നിട്ടു. ചൂര, കേര എന്നിവ 500 കടലിൽ പോകുന്ന ബോട്ടുകൾക്ക് കർശന നിയന്ത്രണമുണ്ടെങ്കിലും ചെറുവള്ളങ്ങൾ ഇപ്പോഴും കടലിൽ പോകുന്നുണ്ട്. ഇവർ കൊണ്ടുവരുന്ന മീനുകളാണ് ഇപ്പോൾ വ്യാപകമായി വിറ്റഴിക്കുന്നത്. ശനിയാഴ്ച ചാള കിലോ 140 രൂപയ്ക്കാണ് ചെറുകിട കച്ചവടക്കാർ വിറ്റത്. മീൻവില കുത്തനെ ഉയർന്നതോടെ ചെറുകിട കച്ചവടക്കാർക്ക് മീൻ എടുക്കാനും വിൽപ്പന നടത്താനും കഴിയാത്ത സ്ഥിതിയാണ്. നീണ്ടകര, കൊല്ലം എന്നിവിടങ്ങളിൽ നിന്നാണ് മീൻ എത്തുന്നത്. തമിഴ്നാട്ടിൽ നിന്നുള്ള മീൻവരവും നിലച്ചമട്ടാണ്. പച്ചമീനിനു പിന്നാലെ ഉണക്കമത്സ്യത്തിനും തൊട്ടാൽ പൊള്ളുന്ന വിലയാണ്. പച്ചക്കറിക്കും പാലിനും നിത്യോപയോഗ സാധനങ്ങൾക്കുമെല്ലാം കുത്തനെയുണ്ടായ വില വർധനവിന് പിന്നാലെ മീൻവിലയും വർദ്ധിച്ചതോടെ എന്തു ചെയ്യണമെന്നറിയാതെ സാധാരണക്കാരും വലയുകയാണ്. ആദ്യം 200 രൂപയായിരുന്നു, ഇപ്പം 120 രൂപ, 140 രൂപ ഇപ്പം എനിക്ക് 2 ദിവസം കൊണ്ട് ഇച്ചിരി കുറഞ്ഞിട്ടുണ്ട്. എന്നാലും നല്ല മീനൊന്നും കിട്ടുന്നില്ല. ആൾക്കാർ വാങ്ങിക്കാൻ മടിക്കുക. ആൾക്കാർക്ക് 50 രൂപയിൽ കൂടുതൽ മീൻ വേണ്ട. പക്ഷെ 50 രൂപയിൽ കൊടുക്കാനുള്ള വിലയ്ക്ക് ഇപ്പം കിട്ടുന്നതുമില്ല. ഏർക്കനെ കച്ചവടം കൂടുതലാണ്. കച്ചവടം ഒരുപാട് കുറവാണ്. കടക്കാർക്ക് ഒരുപാട് കുറവാണ്. കടക്കാർ, ചന്തക്കാരെല്ലാം ഞങ്ങൾ ആകെ തകർന്നിരിക്കുക. ലൈവ് വാർത്ത, പുനലൂർ.
ശബരിമല തീർത്ഥാടനത്തോടനുബന്ധിച്ച് ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ കുളത്തൂപ്പുഴയിൽ വീണ്ടും പരിശോധന നടത്തി. കഴിഞ്ഞ ദിവസങ്ങളിൽ വിവിധ വകുപ്പുകൾ നടത്തിയ പരിശോധനയുടെ തുടർച്ചയായാണ് ശനിയാഴ്ചയും പരിശോധന നടന്നത്. കുളത്തൂപ്പുഴയിലെ ഹോട്ടലുകൾ കേന്ദ്രീകരിച്ച് ജില്ലാ മെഡിക്കൽ ഓഫീസർ വിനോദിന്റെ നേതൃത്വത്തിലാണ് പരിശോധന നടത്തിയത്. കുളത്തൂപ്പുഴ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിന്റെ പരിസരത്തും ടൌണിലുമായി പ്രവർത്തിക്കുന്ന ഹോട്ടലുകളിലാണ് പരിശോധന നടന്നത്. കഴിഞ്ഞ ദിവസം വിവിധ വകുപ്പുകൾ സംയുക്തമായി കുളത്തൂപ്പുഴയിൽ നടത്തിയ പരിശോധനയുടെ തുടർച്ചയായാണ് ശനിയാഴ്ചയും പരിശോധന നടന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലെ പരിശോധനയിൽ പല ഹോട്ടലുകളിൽ നിന്നായി പഴകിയ ആഹാര സാധനങ്ങൾ പിടിച്ചെടുക്കുകയും ചെയ്തിരുന്നു. ഈ അവസരത്തിലാണ് നിരവധി അയ്യപ്പ ഭക്തർ എത്തുന്ന ശബരിമല ഇടത്താവളമായ കുളത്തൂപ്പുഴ ക്ഷേത്ര പരിസരത്തും ടൌണിലുമുള്ള ഹോട്ടലുകളിൽ ജില്ലാ മെഡിക്കൽ ഓഫീസർ നേരിട്ടെത്തി പരിശോധന നടത്തിയത്. കുളത്തൂപ്പുഴയിലും പരിസരത്തുമുള്ള വിവിധ ഹോട്ടലുകളിൽ പഴകിയതും മായം കലർന്നതുമായ ആഹാര സാധനങ്ങൾ വിറ്റഴിക്കുന്നതായി പരാതി ഉയർന്നിരുന്നു. ഈ സാഹചര്യത്തിലാണ് ആരോഗ്യവകുപ്പ് ഉൾപ്പെടെയുള്ള വകുപ്പുകൾ പരിശോധന ശക്തമാക്കിയിട്ടുള്ളത്. പഴകിയതോ മായം കലർന്നതുമായ ആഹാര സാധനങ്ങൾ ഹോട്ടലുകളിൽ നിന്ന് പിടിച്ചെടുത്താൽ കർശന നടപടികൾ കടയുടമയ്ക്കെതിരെ സ്വീകരിക്കുമെന്ന് ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ മുന്നറിയിപ്പ് നൽകി. ലൈവ് വാർത്ത കുളത്തൂപ്പുഴ. ലഹരി വസ്തു കൈവശം വെച്ച കേസിൽ കെനിയയിൽ ജയിലിൽ കഴിയുന്ന പത്തനാപുരം സ്വദേശി പ്രവീണിന്റെ കേസ് 22 കെനിയൻ ഹൈക്കോടതി വിധി പറയും. കീഴ്ക്കോടതി വിധി അനുകൂലമായിരുന്നതിനാൽ ഹൈക്കോടതി വിധിയും അനുകൂലമാകുമെന്ന പ്രതീക്ഷയിലാണ് അഭിഭാഷകർ. പ്രവീണിനെ മോചിപ്പിക്കണമെന്ന് മൊംബാസ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് നേരത്തെ വിധിച്ചിരുന്നു. എന്നാൽ പ്രോസിക്യൂഷൻ അപ്പീലുമായി ഹൈക്കോടതിയെ സമീപിച്ചതോടെയാണ് മോചനം വൈകിയത്. പ്രവീണിനെ ഇന്ത്യയിലേക്ക് വിട്ടാൽ വിചാരണ വേളയിൽ തിരികെ ലഭിക്കില്ലെന്ന് പറഞ്ഞായിരുന്നു പ്രോസിക്യൂഷൻ വാദം. സർക്കാർ നിലപാട് ആരാഞ്ഞ കോടതി ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി വിധിയും പരിശോധിച്ചു. വിശദമായ വാദം കേൾക്കലിനൊടുവിൽ വിധി പറയുന്നതിനായി 22 കേസ് മാറ്റുകയായിരുന്നു. കീഴ്ക്കോടതി വിധി അനുകൂലമായിരുന്നതിനാൽ ഹൈക്കോടതി വിധിയും അനുകൂലമായേക്കുമെന്ന പ്രതീക്ഷയിലാണ് പ്രവീണിന്റെ അഭിഭാഷകർ. ലൈവ് വാർത്ത പത്തനാപുരം. കുളത്തൂപ്പുഴയുടെ വികസനത്തിനായി വനഭൂമി വിട്ടു നൽകാൻ സർക്കാർ തയ്യാറാകണമെന്ന് ഗ്രാമപഞ്ചായത്ത്. വനംവകുപ്പിന്റെ സ്ഥലം വിട്ടു നൽകിയാൽ മാത്രമേ ബസ് സ്റ്റേഷനും കംഫർട്ട് സ്റ്റേഷനും അടക്കം നിർമ്മിക്കാൻ കഴിയൂ എന്നാണ് കുളത്തൂപ്പുഴ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സാബു എബ്രഹാം പറയുന്നത്. കുളത്തൂപ്പുഴ ഗവൺമെന്റ് യു പി സ്കൂളിന് മുൻവശത്തെ വനംവകുപ്പ് വക 10 ഭൂമി ഗ്രാമപഞ്ചായത്തിന് വിട്ടു നൽകണമെന്ന ആവശ്യമാണ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സാബു എബ്രഹാം ഉന്നയിച്ചിരിക്കുന്നത്. ഇപ്പോ ഒരു ഇടിഞ്ഞു പൊളിഞ്ഞ ഫോറസ്റ്റിന്റെ കെട്ടിടം മാത്രമാണ് അവിടെ ഉള്ളത്. ഇട ജന്തുക്കളും അതുപോലെ തന്നെ സാമൂഹ്യ വിരുദ്ധരുടെയും ഒരു താവളമായി സ്കൂളിന്റെ മുൻവശം മാറി കിടക്കുകയാണ്. അപ്പൊ ഇത് പഞ്ചായത്ത് ഈ വസ്തു ഗ്രാമപഞ്ചായത്തിന് വിട്ടു തരികയാണെങ്കിൽ ഈ സ്ഥലം പ്രയോജനപ്പെടുത്തിക്കൊണ്ട് പാർക്കിംഗ് ഗ്രൗണ്ട്, അതുപോലെ വെയ്റ്റിംഗ് ഷെഡ്, പബ്ലിക് ടോയ്ലറ്റ് ഫെസിലിറ്റീസ് ഒക്കെ ഒരുക്കാൻ വേണ്ടിയുള്ള പ്രപ്പോസലും പഞ്ചായത്തിന് മുമ്പിലുണ്ട്. ബഹുമാനപ്പെട്ട വനം വകുപ്പ് മന്ത്രി രാജു സാറിനോട് ഈ വസ്തു പഞ്ചായത്തിന് വിട്ടുതരാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന് പഞ്ചായത്ത് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. തീർച്ചയായും ആ സ്ഥലം പഞ്ചായത്തിന് വിട്ടു തന്നുകയാണെങ്കിൽ പഞ്ചായത്തിന്റെ യു പി എസ് സ്കൂൾ ജംഗ്ഷനിൽ തന്നെ വലിയ മാറ്റം ഉണ്ടാക്കാൻ കഴിയും. സ്കൂളിന്റെ പ്രവേശന കവാടത്തോട് ചേർന്നുള്ള വനംവകുപ്പ് വക ഭൂമിയിൽ തകർന്ന ഒരു കെട്ടിടവും അപകടാവസ്ഥയിൽ നിൽക്കുന്ന കുറെ മരങ്ങളും മാത്രമാണുള്ളത്. ഇത് സ്കൂൾ കുട്ടികൾക്കും വഴിയാത്രക്കാർക്കും ഉൾപ്പെടെ അപകട ഭീഷണിയാണ് ഉയർത്തുന്നത്. ഈ സ്ഥലം ഗ്രാമപഞ്ചായത്തിന് വിട്ടു നൽകിയാൽ ഇവിടെ കംഫർട്ട് സ്റ്റേഷനും ബസ് കാത്തിരിപ്പ് കേന്ദ്രവും നിർമ്മിക്കാൻ കഴിയും. ഈ വികസന പ്രവർത്തനങ്ങൾ നടപ്പാകുന്നതോടെ കുളത്തൂപ്പുഴയുടെ മുഖച്ഛായ തന്നെ മാറുമെന്നും സാബു എബ്രഹാം പറയുന്നു. ലൈവ് വാർത്ത കുളത്തൂപ്പുഴ. തകർന്നു വീഴാറായ കൂരയിൽ നിന്ന് 8 ക്ലാസ്സുകാരൻ വിഷ്ണുവിനും കുടുംബത്തിനും അടച്ചുറപ്പുള്ള ഒരു വീടൊരുക്കി സാന്ത്വനം ചാരിറ്റബിൾ ട്രസ്റ്റ്. ട്രസ്റ്റിന്റെ 10 വാടക കെട്ടിടത്തിലാണ് ഇവർക്ക് അഭയം ഒരുക്കിയിരിക്കുന്നത്. ഇടിഞ്ഞു പൊളിഞ്ഞ ചെറുകൂരയ്ക്കുള്ളിൽ ജീവിതം തള്ളിനീക്കുകയായിരുന്നു അമ്മയും അമ്മൂമ്മയുമൊത്ത് 8 വിഷ്ണു. എണ്ണപ്പനത്തോട്ടത്താലും വനത്താലും ചുറ്റപ്പെട്ട പ്രദേശത്തായിരുന്നു വിഷ്ണുവിന്റെയും കുടുംബത്തിന്റെയും താമസം. തൊഴിലുറപ്പ് പണിക്ക് പോയി മുത്തശ്ശി കൊണ്ടുവരുന്ന തുച്ഛമായ വരുമാനമായിരുന്നു കുടുംബത്തിന്റെ ഏക ആശ്രയം. തൊഴിലുറപ്പ് പണിക്കിടയിൽ മുത്തശ്ശിക്കുണ്ടായ അപകടത്തോടെ ഈ വരുമാനവും നിലച്ചു. കുടുംബത്തിന്റെ ദുരിത ജീവിതം മാധ്യമങ്ങളിലൂടെ പുറംലോകം അറിഞ്ഞു. ഇതോടെ 100 സഹായഹസ്തങ്ങൾ ഇവരെ തേടിയെത്തി. ഏതു നിമിഷവും ഇടിഞ്ഞു പൊളിഞ്ഞു വീഴാറായ ഈ കൂരയ്ക്കുള്ളിൽ നിന്നും അടച്ചുറപ്പുള്ളൊരു വീട്ടിലേക്ക് താമസം മാറ്റാൻ കഴിയുക എന്നതായിരുന്നു ഈ കുടുംബത്തിന്റെ അതിരുകടക്കാത്ത സ്വപ്നം. ഈ സ്വപ്നമാണ് 10 സാന്ത്വനം ചാരിറ്റബിൾ ട്രസ്റ്റ് സാക്ഷാത്കരിച്ചു നൽകിയത്. കാഞ്ഞവയൽ പ്രദേശത്തൊരു വീട് വാടകയ്ക്ക് സജ്ജമാക്കി കുടുംബത്തെ അവിടേക്ക് മാറ്റിപ്പാർപ്പിക്കുകയായിരുന്നു. ബുധനാഴ്ച ഉച്ചയ്ക്ക് 2 ട്രസ്റ്റ് അംഗങ്ങളെത്തി ഇവരെ കാഞ്ഞവയലിലെ വീട്ടിലേക്ക് മാറ്റിയത്. ട്രസ്റ്റിലെ ഏക വനിതാ അംഗമായ ഷമ്മി ഷാനവാസ് കൈപിടിച്ച് വീട്ടിലേക്ക് കയറ്റി. വീടിന്റെ വാടകയും മറ്റനുബന്ധ ചെലവുകളും ട്രസ്റ്റ് വഹിക്കുമെന്ന് ട്രസ്റ്റ് പ്രസിഡന്റ് കാഞ്ഞവയൽ സുബൈർ പറഞ്ഞു. എത്രയും പെട്ടെന്ന് ആ ദുരിതത്തിൽ നിന്നും അവരെ ഒന്ന് കരകയറ്റുന്നതിന് വേണ്ടി കാഞ്ഞവയൽ കേന്ദ്രീകരിച്ച് ഒരു 13 ഒരു പയ്യനുണ്ട്. അദ്ദേഹത്തിന് സ്കൂളിൽ കൂടി പോകുന്ന സൗകര്യവും കൂടി കണക്കിലെടുത്തുകൊണ്ട് ഒരു വീട് തരപ്പെടുത്തിക്കൊണ്ട് അവരെ താൽക്കാലികമായി പുനരധിവസിപ്പിക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് ഈ 3 കുടുംബങ്ങളെ ഞങ്ങൾ മുഴുക്കുടുംബത്തെ ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. അവർക്ക്
ഇപ്പോഴത്തെ ഇപ്പോൾ താമസത്തിന് വേണ്ടുന്ന എല്ലാവിധ സൗകര്യങ്ങളും ഇവിടെ ഒരുക്കി കൊടുത്തിട്ടുണ്ട്. കുട്ടിക്ക് വേണ്ടുന്ന പഠന സൗകര്യങ്ങളും അവരുടെ താമസ സൗകര്യങ്ങളും ഭക്ഷണത്തിനോ ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും സൊസൈറ്റി നേരിട്ട് ചിലവുകൾ വഹിച്ചുകൊണ്ട് അവർക്ക് ചെയ്തു കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അവർക്ക് സ്ഥായിയായ ഒരു ഒരു വീടും അതിനുവേണ്ടുന്ന മറ്റ് സംവിധാനങ്ങളും ഒരുക്കുന്നതിന് വേണ്ടി സൊസൈറ്റി മുൻകൈയെടുത്ത് വേണ്ടുന്ന പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിന് കൂടി ഞങ്ങൾ തീരുമാനിച്ചിരിക്കുകയാണ്. ലൈവ് വാർത്ത കുളത്തൂപ്പുഴ. എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം ബാലയാണ്. നിങ്ങളുടെ സ്വന്തം നാടായ കുന്നിക്കോട് അവിടെ ഞാൻ വരുന്നുണ്ട്. നമ്മളെല്ലാവരും ഒന്നിച്ച് അടിച്ചു പൊളിക്കാൻ പോകുന്നു. ജനുവരി 8 രാവിലെ 10:30 SS ഫർണിച്ചേഴ്സ് ആൻഡ് ഇലക്ട്രോണിക്സ് അവരുടെ പുതിയ ഷോറൂം ഉദ്ഘാടനമാണ്. സോ ഞാനും നിങ്ങളോടൊപ്പം ഉണ്ടാവും. അതുമാത്രമല്ല ലക്കി ഡ്രോ ഉണ്ട്. ഞാൻ തന്നെയായിരിക്കും നിങ്ങളെല്ലാവർക്കും പ്രൈസസ് തരുന്നത്. ഫസ്റ്റ് പ്രൈസ് 32 inches LED, സെക്കൻഡ് പ്രൈസ് ഹോം തിയേറ്റർ, തേർഡ് പ്രൈസ് മിക്സി. സോ ഇത്രയും നല്ല ഒരു ഒരു ഫംഗ്ഷനിൽ നിങ്ങളോടൊപ്പം അടിച്ചു പൊളിക്കാൻ പോകുന്നു. സോ മറക്കരുത്, നമുക്ക് കാണാം. വിൽ ഓൾ മീറ്റ് സൂൺ. താങ്ക് യു സോ മച്ച്. SS ഫർണിച്ചേഴ്സ് ആൻഡ് ഇലക്ട്രോണിക്സിന്റെ സ്മാർട്ട് ഫെസ്റ്റിലൂടെ നേടൂ തകർപ്പൻ സമ്മാനങ്ങൾ. ഒന്നാം സമ്മാനം 10 Renault ക്വിഡ് കാറുകൾ, രണ്ടാം സമ്മാനം 15 ബൈക്കുകൾ, മൂന്നാം സമ്മാനം 20 lakh രൂപയുടെ ഗൃഹോപകരണങ്ങൾ. ഒരു രൂപ പോലും മുടക്കാതെ നിങ്ങളുടെ ഇഷ്ട ഹോം അപ്ലയൻസുകൾ സ്വന്തമാക്കാം, അതും 0% ഫിനാൻസോട് കൂടി. SS ഫർണിച്ചേഴ്സ് ആൻഡ് ഇലക്ട്രോണിക്സ്, ജില്ലാ സഹകരണ ബാങ്കിന് സമീപം, കുന്നിക്കോട്. ഫോൺ 9447-428-647. SS ഫർണിച്ചർ ആൻഡ് ഇലക്ട്രോണിക്സിന്റെ ക്രിസ്മസ് പുതുവത്സര ആശംസകൾ. പാരമ്പര്യത്തിന്റെ രസക്കൂട്ടും പരിശുദ്ധിയുടെ രുചിക്കൂട്ടും സമഞ്ജസമായി മേളിക്കുന്ന വൈവിധ്യമാർന്ന ബേക്കറി വിഭവങ്ങളുടെ അക്ഷയ കലവറ ഇംപീരിയൽ ബേക്കറി. വൃത്തിയും വെടിപ്പുമുള്ള നിർമ്മാണ പശ്ചാത്തലം, ആധുനിക സാങ്കേതിക മെഷീനറികളുടെ കൃത്യതയാർന്ന നിർമ്മാണ വൈപുല്യം, അതുകൊണ്ട് തന്നെ വിലക്കുറവിന്റെ ആകർഷണീയമായ വശ്യത, ഇംപീരിയൽ ബേക്കറി. തലമുറകളുടെ രുചിഭേദം, തലമുറകൾ കൈമാറി വന്ന പാരമ്പര്യത്തിന്റെ പരിശുദ്ധി, ഇംപീരിയൽ ബേക്കറി. ഇംപീരിയൽ ബേക്കറി, ഹോസ്പിറ്റൽ ജംഗ്ഷൻ, പുനലൂർ. ഇംപീരിയൽ ബേക്കേഴ്സ് നിയർ മുനിസിപ്പൽ സ്റ്റേഡിയം, പുനലൂർ. ഇംപീരിയൽ ബേക്സ് നിയർ പവർ ഹൗസ്, അഞ്ചൽ റോഡ്, പുനലൂർ. ഇംപീരിയൽ ബേക്കേഴ്സ് തൂക്കുപാലത്തിന് സമീപം, പുനലൂർ. ശബരിഗിരി റെസിഡൻഷ്യൽ സ്കൂൾ, അഞ്ചൽ. ഫിഷഗുരനും വിദ്യാഭ്യാസ വിചക്ഷണനുമായ ഡോക്ടർ വി കെ ജയകുമാറിന്റെയും ദേശീയ പുരസ്കാരം ലഭിച്ച ഡോക്ടർ ദീപാചന്ദ്രന്റെയും സുദൃഢമായ നേതൃത്വം 38 വിജയ ചരിത്രത്തിന്റെ മികവ്, പ്രകൃതി സ്നേഹത്തിനും പരിസ്ഥിതി സൌഹാർദ്ദത്തിനും ഗിന്നസ് റെക്കോർഡ് നേടിയ കേരളത്തിലെ ഏക വിദ്യാലയം, പ്ലേ ക്ലാസ് മുതൽ +2 തലം വരെ മികച്ച അധ്യയനം, എയർ കണ്ടീഷൻ ക്ലാസ് മുറികൾ, 1 to 12 വരെയുള്ള എല്ലാ ക്ലാസുകളിലും സ്മാർട്ട് ക്ലാസുകൾ, മികച്ച പ്ലേ ക്ലാസ് റൂമുകൾ, സയൻസ് വിഷയങ്ങൾക്ക് സുസജ്ജമായ ലബോറട്ടറി സൗകര്യം, LP UP ഹൈസ്കൂൾ വിഭാഗങ്ങൾക്ക് പ്രത്യേകം തയ്യാറാക്കിയ അത്യാധുനിക കമ്പ്യൂട്ടർ ലാബുകൾ, 15,000+ പുസ്തകങ്ങളുള്ള റഫറൻസ് ലൈബ്രറി. പഠനത്തോടൊപ്പം കലാ, സാഹിത്യ, സംഗീത രംഗത്ത് ശബരിഗിരി മികവ് പുലർത്തുന്നു. സ്പോർട്സിനും ഗെയിംസിനും പ്രത്യേക പ്രാധാന്യം. NCC എയർവിംഗ് പരിശീലിപ്പിക്കുന്ന ഏക CBSE വിദ്യാലയം. ഹോർസ് റൈഡിംഗിന് പ്രത്യേക പരിഗണന നൽകി കുട്ടികളെ പരിശീലിപ്പിക്കുന്നു. കുട്ടികൾക്ക് മാർഗനിർദ്ദേശങ്ങൾ നൽകാൻ ഫുൾ ടൈം സ്റ്റുഡൻസ് കൌൺസിലറുടെ സേവനവും, ആരോഗ്യകാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതിന് 24 സ്റ്റാഫ് നഴ്സിന്റെ സേവനവും ലഭ്യമാണ്. മികച്ച പഠന പാഠ്യേതര പ്രവർത്തനങ്ങളിലൂടെ ശബരിഗിരി റെസിഡൻഷ്യൽ സ്കൂൾ അതിന്റെ വിജയഗാഥ തുടരുന്നു. 40 ശബരിഗിരി സ്കൂൾ പ്രവർത്തനം ആരംഭിച്ചു. 1978 കൊല്ലം ജില്ലയിലെ ആദ്യത്തെ CBSE സ്കൂളാണ് ശബരിഗിരി സ്കൂൾ. ഇവിടെ കുട്ടികളെ വെറുതെ പഠിപ്പിച്ച് മാർക്ക് മേടിപ്പിച്ച് വിടുകയല്ല, കുട്ടികളെ ഏറ്റവും നല്ല വ്യക്തിത്വങ്ങളായി, സാമൂഹ്യബോധമുള്ള, സ്നേഹമുള്ള, സൗഹൃദമുള്ള, സഹകരണമുള്ള നല്ല വ്യക്തികളായിട്ട് മാറ്റിയെടുക്കുക എന്നുള്ളതാണ് മുഖ്യാഭിന്റെ ലക്ഷ്യം. ശബരിഗിരി റെസിഡൻഷ്യൽ സ്കൂൾ, അഞ്ചൽ. സ്വർണം വാങ്ങാൻ പോകുന്നു എങ്കിൽ ഇടിമണ്ണിക്കൽ ജ്വല്ലറിയിൽ നിന്ന് തന്നെ വാങ്ങും. അതാ ബുദ്ധി. BIS ഹാൾമാർക്കുള്ള 916 ആഭരണങ്ങൾ ലഭിക്കുന്ന ഇടിമണ്ണിക്കൽ. ഇടിമണ്ണിക്കൽ ജ്വല്ലറി, പുന്നലൂർ, റാന്നി, ചിറ്റാർ, ചങ്ങനാശ്ശേരി, കാഞ്ഞിരപ്പള്ളി, മുണ്ടക്കയം, മുക്കുട്ടുതറ. സ്വർണാഭരണങ്ങളുടെ എക്സ്ക്ലൂസീവ് ഷോറൂം, വിജയകൃഷ്ണ ജ്വല്ലേഴ്സ്, കൊട്ടാരക്കര, പുനലൂർ, ചടയമംഗലം. തൊട്ടുകടവിൽ ട്രേഡേഴ്സ്, മെയിൻ റോഡ്, പുനലൂർ. പാരിവെയർ, സാൻസീറ, ജോൺസൺ, ലെക്സ് തുടങ്ങിയ കമ്പനികളുടെ സാനിറ്ററി ആൻഡ് ബാത്റൂം ഫിറ്റിംഗ്സ്. പ്രമുഖ കമ്പനികളായ കജാരിയ, ഐക്കൺ, ഏഷ്യൻ, ഇറ്റാലിക്ക എന്നിവയുടെ ടൈൽസ്. പാരിവെയർ,
ക്രിസ്റ്റൽ ബാത്ത് ഗാലറി, ലെഗ്രാൻഡ്, ഹാവൽസ്, ബജാജ് എന്നിവയുടെ ഇലക്ട്രിക്കൽ ഗുഡ്സ്, വിവിധ ഇനം ഫാൻസി ലൈറ്റുകൾ, പാനസോണിക് എസിയുടെ അംഗീകൃത ഡീലർ, ഫിനോലെക്സ് പ്ലംബിംഗ് പൈപ്പുകൾ, കിച്ചൺ കബോർഡ് ആക്സസറീസ്, ക്യൂക്ക് സ്റ്റെപ്പ് വുഡൻ ഫ്ലോറിംഗ് ഹാർഡ്വെയർ, ഗുണമേന്മ, വിൽപ്പനാനന്തര സേവനം എന്നിവ ഞങ്ങളുടെ മാത്രം പ്രത്യേകതയാണ്. തൊട്ടുകടവിൽ ട്രേഡേഴ്സ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം, മെയിൻ റോഡ്, പുനലൂർ. ഫോൺ 0475 224 9 4 6 9 7 7 5 7 8. കഴുതുരുട്ടി ജംഗ്ഷനിൽ റോഡിന്റെ മധ്യഭാഗത്തായി നിന്നിരുന്ന വൻമരം മുറിച്ചുമാറ്റിയതിന്റെ ബാക്കി ഭാഗമാണ് അപകട ഭീഷണി ഉയർത്തി നാളുകളായി നിലകൊള്ളുന്നത്. മരക്കുറ്റിയിൽ തട്ടി വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് പതിവായി മാറുകയാണ്. ഇരുചക്ര വാഹനങ്ങളാണ് കൂടുതലും അപകടത്തിൽപ്പെടുന്നത്. രാത്രികാലത്താണ് അപകടം കൂടുതൽ. മരക്കുറ്റിയുടെ ചുറ്റിലും കാട് മൂടിക്കിടക്കുന്നതിനാൽ ഇത് യാത്രക്കാരുടെ ശ്രദ്ധയിൽ പെടാറേയില്ല. റോഡിലേക്കും കാട് പടർന്നു കിടക്കുകയാണ്. മരം മുറിച്ചു മാറ്റിയ ശേഷം തൊഴിലാളികൾ മരക്കുറ്റി നീക്കം ചെയ്യാൻ തയ്യാറാകാതിരുന്നതാണ് അപകടം പെരുകാൻ കാരണം. പലതവണ ഇക്കാര്യം ഉദ്യോഗസ്ഥരെ അറിയിച്ചിട്ടും നടപടി ഉണ്ടായിട്ടില്ലെന്നാണ് ആക്ഷേപം. ഇതിനെതിരെ വാഹനയാത്രക്കാരും നാട്ടുകാരും പ്രതിഷേധത്തിനൊരുങ്ങിയിരിക്കുകയാണ്. ലൈവ് വാർത്ത, തെന്മല. വെട്ടിക്കവല വാതുക്കല്യാലിക്കുഞ്ഞിന് വാത്സല്യ നിറവിൽ പാൽ പൊങ്കാല. പത്തനാപുരം MLA KB ഗണേഷ് കുമാർ പൊങ്കാല ഉദ്ഘാടനം ചെയ്തു. ശനിയാഴ്ച രാവിലെ 10:20 ക്ഷേത്രം മേൽശാന്തി MG ശങ്കരനാരായണൻ പോറ്റി പണ്ടാരാടുപ്പിലേക്ക് അഗ്നി പകർന്നതോടെയാണ് പൊങ്കാലയ്ക്ക് തുടക്കമായത്. സമൂഹ പാൽ പൊങ്കാലയുടെ ഉദ്ഘാടനം പത്തനാപുരം MLA KB ഗണേഷ് കുമാർ നിർവഹിച്ചു. കുഞ്ഞെ എന്ന് പറയുമ്പോൾ നമ്മുടെ മക്കളെ എടുക്കാം. കൊച്ചുമക്കളെ സംബന്ധിച്ച് അവർക്ക് വേണ്ടത് നമ്മുടെ സ്നേഹം വേണം, നമ്മുടെ വാത്സല്യം വേണം. നമ്മൾ അത് കൊടുക്കുമ്പോൾ അവരതുപോലെ ഇങ്ങോട്ട് സ്നേഹവും വാത്സല്യവും തരും. നമ്മുടെ കുഞ്ഞു മക്കൾക്ക് നമുക്ക് ഇഷ്ടമുള്ള മധുരം നമ്മൾ കൊടുക്കാറുണ്ട്. ഏറ്റവും നല്ല മധുരം എൻ്റെ കുഞ്ഞിന് കൊടുക്കണമെന്ന് ആഗ്രഹിക്കാത്ത ഒരു അമ്മയും ഇല്ല, ഒരു അച്ഛനും ഇല്ല. അങ്ങനെ ഇന്ന് നമ്മളുടെ നാടിൻ്റെ ഐശ്വര്യമായ, നമ്മളെ വിളി കേൾക്കുന്ന, നമ്മളെ സ്നേഹിക്കുന്ന, നമ്മളെ വാത്സല്യം ഏറ്റുവാങ്ങുന്ന, അതിലുപരി നമ്മളെ സ്നേഹിക്കുന്ന അമ്മയുടെ ബാലരൂപമായ വാതുക്കൽ ഞാലിക്കുഞ്ഞിന് പൊങ്കാല അർപ്പിക്കുക. പാലും പഴവും പതരും ഒക്കെ ചേർത്ത് മധുരമുള്ള കുഞ്ഞിന്, ഏറ്റവും മധുരമുള്ള വാതുക്കൽ ഞാലിക്കുഞ്ഞിന് ഏറ്റവും മധുരമുള്ള പൊങ്കാല അർപ്പിക്കാൻ എത്തിയിരിക്കുന്ന എല്ലാ ഭക്തജനങ്ങളെയും അമ്മയുടെ അനുഗ്രഹം, വാതുക്കൽ ഞാലിക്കുഞ്ഞിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാറിന് ചടങ്ങിൽ സ്വീകരണവും നൽകി. ആയിരക്കണക്കിന് ഭക്തരാണ് വാതുക്കൽ ഞാലിക്കുഞ്ഞിന് പൊങ്കാലയർപ്പിക്കാനെത്തിയിരുന്നത്. സന്താനലബ്ധിക്കും ഉദ്ദിഷ്ടകാര്യ സിദ്ധിക്കും സർവ്വൈശ്വര്യങ്ങൾക്കും വേണ്ടിയാണ് വാതുക്കൽ ഞാലിക്കുഞ്ഞിന് പാൽപൊങ്കാല സമർപ്പിക്കുന്നത്. പാൽപൊങ്കാല വഴിപാടായി നടക്കുന്ന അപൂർവ ക്ഷേത്രങ്ങളിലൊന്നാണ് വെട്ടിക്കവല മഹാക്ഷേത്രം. വെട്ടിക്കവല മഹാക്ഷേത്രങ്ങളിലെ മഹാദേവന്റെ മുഖമണ്ഡപത്തിന് സമീപമാണ് വാതുക്കൽ ഞാലിക്കുഞ്ഞിന്റെ സ്ഥാനം. പൊങ്കാലയിടുന്ന ഭക്തർ വാതുക്കൽ ഞാലിക്കുഞ്ഞിന് കരിവളകളും കളിയൂഞ്ഞാലും സമർപ്പിച്ച് പ്രാർത്ഥനകളോടെയാണ് പൊങ്കാല അർപ്പിക്കുന്നത്. മറ്റു പൊങ്കാലകൾക്കെന്ന പോലെ വ്രതശുദ്ധിയും പാൽ പൊങ്കാലയ്ക്ക് ഏറെ പ്രധാനമാണ്. ക്ഷേത്ര മൈതാനം, ദേവസ്വം ബോർഡ് സ്കൂൾ മൈതാനം, വെട്ടിക്കവല മോഡൽ ഹയർ സെക്കൻഡറി സ്കൂൾ, കോയിക്കൽ ധർമ്മശാസ്ത്ര ക്ഷേത്രം എന്നിവിടങ്ങളിലായാണ് ഭക്തർ പൊങ്കാലയർപ്പിച്ചത്. പൊങ്കാലയോടനുബന്ധിച്ച് വെട്ടിക്കവല മഹാക്ഷേത്രത്തിലേക്ക് വിവിധ ഡിപ്പോകളിൽ നിന്നും KSRTC പ്രത്യേക സർവീസും നടത്തിയിരുന്നു. ലൈവ് വാർത്ത, കുന്നിക്കോട്. പള്ളിപ്പെരുന്നാളിന്റെ ഭാഗമായി നടന്ന റാസയും ശ്രദ്ധേയമായി. വെള്ളിയാഴ്ചയാണ് മഞ്ഞക്കാല പറങ്കിമാമുകൾ മാർ ഷെമവൂർ ദെസ്തൂനിയം ഓർത്തഡോക്സ് പള്ളിയിലെ പെരുന്നാളിനും കൺവെൻഷനും തുടക്കമായത്. സക്കറിയ മാർ ആന്റോണിയോസ്, ഡോക്ടർ യുഹാനോൻ മാർ ദിയാസ്കോറോസ് എന്നിവരുടെ കാർമ്മികത്വത്തിലായിരുന്നു പെരുന്നാൾ. പെരുന്നാളിനോടനുബന്ധിച്ച് നടന്ന റാസയിൽ ഇടവകയിലെ മുഴുവൻ വിശ്വാസികളും പങ്കെടുത്തു. സന്ധ്യാ നമസ്കാരത്തിന് ശേഷം പള്ളിയങ്കണത്തിൽ നിന്നുമാണ് റാസ ആരംഭിച്ചത്. പറങ്കിമാമുകൾ ജംഗ്ഷൻ വഴി ആലുവിള കുരിശടിയിലെത്തി ധൂപപ്രാർത്ഥന നടത്തി. തിരികെ ദേവാലയത്തിൽ എത്തിയ ശേഷമാണ് റാസ സമാപിച്ചത്. ചെണ്ടമേളം, ബാൻഡുമേളം, ചലന നിശ്ചല ദൃശ്യങ്ങൾ എന്നിവ റാസയ്ക്ക് മാറ്റുകൂട്ടി. Thank you.
ദൈവത്തെ പ്രകാശിപ്പിക്കുകയും മനുഷ്യനെ ആഴമായി സ്നേഹിക്കുകയും ചെയ്യും. സന്യാസത്തിന്റെയും തപസ്സിന്റെയും അന്തിമ ലക്ഷ്യം അതിരുകളില്ലാത്ത മനുഷ്യ സ്നേഹവും ആർദ്രമായ കരുണയുമാണെന്ന് മനസ്സിലാക്കിയ അദ്ദേഹം സ്വന്തം ജീവിതത്തിൽ ശനിയാഴ്ച ഡോക്ടർ യുഹാനോൻ മാർ ദിയാസ്കോറോസ് മെത്രോപൊലിത്തയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മൂന്നിൻവൽ കുർബാനയും നടന്നു. തുടർന്ന് പ്രദക്ഷിണവും ആശീർവാദവും നേർച്ചവിളക്കും കഴിഞ്ഞ് കൊടിയിറക്കിയതോടെയാണ് ഈ വർഷത്തെ പെരുന്നാളിന് സമാപനം കുറിച്ചത്. ലൈവ് വാർത്ത കുന്നിക്കോട്. വാർത്താശേഖരണത്തിന് തടസ്സം നിന്ന ഏരൂർ എസ്ഐക്കെതിരെ മാധ്യമ പ്രവർത്തകരുടെ വായ്മൂടിക്കെട്ടി പ്രതിഷേധം. എസ്ഐക്കെതിരെ നടപടിയെടുക്കുമെന്ന് സിഐയുടെ ഉറപ്പ്. വിലക്കയറ്റത്തിൽ വീർപ്പുമുട്ടി പൊതുജനം. ഓഖിയുടെ ആഘാതം മത്സ്യവിപണിയിലും. മീൻവില കുതിച്ചുയർന്നു. കപ്പലിൽ നിന്നും ലഹരി വസ്തു പിടിച്ചെടുത്ത സംഭവത്തിൽ കെനിയയിൽ ജയിലിൽ കഴിയുന്ന പത്തനാപുരം സ്വദേശിയുടെ കേസ് 22 വിധി പറയും. വിധി അനുകൂലമാകുമെന്ന പ്രതീക്ഷയിൽ അഭിഭാഷകൻ. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കുമായി ഞങ്ങളുടെ വെബ്സൈറ്റ് ലൈവ് വാർത്ത .com സന്ദർശിക്കുക. പ്രദീപ് ഗുരുകുലം ലൈവ് വാർത്ത പത്തനാപുരം. വൈറ്റ് പേൾ ഫാഷൻ ഡെസ്റ്റിനേഷൻ പുനലൂർ. എല്ലാത്തരം വസ്ത്രങ്ങളുടെയും അതിവിപുലമായ ശേഖരവുമായി ഒരു പുതുപുത്തൻ ഫാഷൻ വസ്ത്രാലയം. വൈറ്റ് പേൾ ഫാഷൻ ഡെസ്റ്റിനേഷൻ. ജെന്റ്സ് വെയർ, കിഡ്സ് വെയർ, പാർട്ടി വെയർ, ചുരിദാർ, ചുരിദാർ മെറ്റീരിയൽസ്, വർണ്ണവിസ്മയം തീർക്കും 1000 സാരികൾ. വെഡിംഗ് സാരികൾക്കായി പ്രത്യേക വിഭാഗം. ബ്രാൻഡഡ് ഷർട്ട്സ്, പാൻസ്, ടീഷർട്ട്സ് തുടങ്ങി എല്ലാത്തരം ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങളും. ക്വാളിറ്റി ടെക്സ്റ്റൈൽസ് ഉൽപ്പന്നങ്ങൾക്കായി ഒരു പുതിയ ഷോറൂം. വൈറ്റ് പേൾ ഫാഷൻ ഡെസ്റ്റിനേഷൻ, മെയിൻ റോഡ്, പുനലൂർ. നിങ്ങളുടെ മനസ്സ് പോലെ വിശാലമായ ഷോറൂം. ലോഗോതര, ടൈൽസ്, ഗ്രാനൈറ്റ്സ്, ബാത്റൂം ഫിറ്റിംഗ്സ്, സാനിറ്ററി വെയർസ് എല്ലാം ഇതാ. നിറങ്ങളുടെ വൈവിധ്യമാർന്ന മനോഹര ശേഖരങ്ങൾ ഒരുമിച്ചൊരുക്കി രചന ഗ്രാനൈറ്റ്സ്, കൈപ്പള്ളി, അഞ്ചൽ. സെയിന്റ് ജോസഫ് മിഷൻ ഹോസ്പിറ്റൽ ആതുര സേവനത്തിന്റെ 62 വർഷ തിളക്കത്തിൽ. ചികിത്സ തേടി ഇനി ദൂരേക്ക് പോകേണ്ടതില്ല. മൾട്ടി സ്പെഷ്യാലിറ്റി, സൂപ്പർ സ്പെഷ്യാലിറ്റി വിഭാഗത്തിലുള്ള എല്ലാത്തരം രോഗങ്ങൾക്കും പ്രതിവിധി നൽകുന്നു. പരിചയസമ്പന്നരും പ്രഗത്ഭരുമായ ഡോക്ടേഴ്സ്. ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, കാർഡിയോളജി, ന്യൂറോളജി, ഓർത്തോപീഡിക്സ്, ഗ്യാസ്ട്രോ എൻട്രോളജി, യൂറോളജി, നെഫ്രോളജി, ഗൈനക്കോളജി, ഓഫ്തൽമോളജി, പീഡിയാട്രിക്സ്, ENT, സൈക്യാട്രി, ഡെർമറ്റോളജി, ഓൺകോളജി, അനസ്തേഷ്യോളജി, പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ യൂണിറ്റ്, ഡെന്റിസ്ട്രി എന്നീ വിഭാഗങ്ങളിൽ സേവനമനുഷ്ഠിക്കുന്നു. കൂടാതെ ഡയാലിസിസ് യൂണിറ്റ്, ബ്ലഡ് ബാങ്ക്, ക്ലിനിക്കൽ ലാബ്, ന്യൂറോ ICU, കാർഡിയക് ICU, സർജിക്കൽ ICU മുതലായ നൂതന സൗകര്യങ്ങളോടുകൂടിയ സെയിന്റ് ജോസഫ് മിഷൻ ഹോസ്പിറ്റൽ അഞ്ചലിന്റെ ഹൃദയഭാഗത്തായി ശോഭിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ഞങ്ങളുടെ വെബ്സൈറ്റ് www.sjmh.in സന്ദർശിക്കൂ. ഫോൺ 0475-227-1341, 227-1342, 227-1343.